അത് രക്ഷിക്കാരല്ലേ, ജീവൻ രക്ഷിക്കാരല്ലേ. ജീവൻ ജീവൻ അപകടപ്പെടുത്താനുള്ള തരത്തിൽ ചാടി വരുമ്പോൾ അതിനെ നല്ല ബലം പ്രയോഗിച്ച് തന്നെ അങ്ങോട്ട് മാറ്റണമല്ലോ. ആ മാറ്റലാണ് നടക്കുന്നത്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ ആ ബസ്സിന്റെ മുമ്പിലിരിക്കുകയല്ലേ, എന്റെ കൺമുന്നിലല്ലേ നടക്കുന്നത്. അവരിങ്ങനെ തള്ളി മാറ്റണം അയാൾ. ഇതെല്ലാം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്ന കാര്യമല്ലേ. അതൊരു അക്രമമാണ്. അത് ബസ്സിന്റെ മുന്നിലേക്ക് ചാടി അയാൾ അപകടപ്പെടാതിരിക്കാനുള്ള, ജീവൻ രക്ഷിക്കാനുള്ള മാർഗമാണ്. അതെ അതെ, പൊതുവേ വികാരം അതാണ്, പൊതുവേ വികാരം അതാണ്. അല്ല, ഞങ്ങൾക്കിപ്പോ അതിനെപ്പറ്റി ആശ്ചര്യമൊന്നും ഒന്നുമില്ല. ഇത് കേരളീയം കഴിഞ്ഞപ്പോൾ, കേരളീയം പോലൊരു പരിപാടിയെ ബഹിഷ്കരിക്കാൻ മനസ്സ് വന്നവർക്ക് പിന്നെ എന്താ ബഹിഷ്കരിച്ചുകൂടാത്തത്? ഇവിടെയൊക്കെ ഞങ്ങളുടെ സംസാരങ്ങളെങ്കിലും വരുന്നുണ്ടല്ലോ. ഞങ്ങളെ സംസാരം വരുമ്പോൾ സാധാരണ ഞങ്ങളുടെ രീതിക്കനുസരിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. എന്നാൽ കേരളീയത്തിന് അതല്ല, അതുപോലും ബഹിഷ്കരിക്കുന്നവർക്ക് ആ ഒരു മനസ്സിൻ്റെ എല്ലാ കാര്യത്തിലും പ്രകടിപ്പിക്കാൻ പറ്റും. അല്ല, അത് അതിലാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഞാൻ ആ പ്രതിഷേധത്തെയല്ല അല്ലാതെ കാണുന്നത്. അത്തരം പ്രതിഷേധങ്ങൾ ഉയർന്നു വരുമ്പോൾ മറ്റു പ്രതികരണങ്ങൾ ഉണ്ടാകാതിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. ഞാൻ LDF സർക്കാരിനെ സ്നേഹിക്കുന്ന എല്ലാവരും സംയമനം പാലിക്കാനും പ്രകോപനത്തിൽ കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. അവർക്ക് പ്രതിഷേധം കാണിക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ വേറെ വഴിയൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അവരോട് അത് പിൻവലിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഞങ്ങളുടെ അഭ്യർത്ഥനയാണ് മുന്നോട്ട് വെക്കുന്നത്. അല്ല, മറ്റൊരു നില സ്വീകരിച്ച് ആ ഒരു പരീക്ഷണത്തിനും കൂടി തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് കാണാം എങ്ങനെയാണ് കേരളം അത് സ്വീകരിക്കുന്നത്. ഏതായാലും ഈ കാണുന്നതിനൊന്നും ഒരു കുറവും വരാൻ പോകുന്നില്ല. ഇനി അങ്ങോട്ടുള്ളത് കൂടുതൽ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്ന പരിപാടികളായിരിക്കും. KV ഗോപിനാഥിൻ്റെ ഒരു ആഗ്രഹ പ്രകടനമാണ് നമ്മൾ വന്നിട്ടുള്ളത്. അത് ക്ഷണിച്ചാൽ പങ്കെടുക്കും എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുമെന്നതിന് യാതൊരു തടസ്സവുമില്ല. രണ്ടഭിപ്രായം അക്കാര്യത്തിലില്ല. അദ്ദേഹം പരസ്യമായി പറഞ്ഞ സാഹചര്യത്തിൽ നിർബന്ധമായും അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കും. അവിടെ ചെന്നാൽ അദ്ദേഹത്തെ കാണുകയും ചെയ്യും. ഓ, അവിടുത്തെ അതെ 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 എന്ത് ചെയ്യാനാ, നാട് അംഗീകരിക്കുന്നല്ലേ. അത് ഇപ്പൊ നമ്മളെ ഇവിടെ വന്ന ടി പത്മനാഭൻ എല്ലാവർക്കും ആകാൻ കഴിയും, എം മുകുന്ദൻ എല്ലാവർക്കും ആകാൻ കഴിയും. നമ്മുടെ നാട്ടിലെ സാധാരണ പാചക തൊഴിലാളിയുടെ സംഘടനാ നേതാവ് ഇന്നലെ വന്ന് സംസാരിച്ചത് അതെല്ലാവർക്കും ആകാൻ പറ്റും. അങ്ങനെയുള്ള വിവിധ മേഖലയിലുള്ളവരാണ് ഇതിൽ വരുന്നത്. ഒരു കർഷകൻ ഇന്നലെ വന്നല്ലോ, നല്ല രീതിയിലുള്ള അംഗീകാരം നേടിയാലാണ് ആ കർഷകൻ. അതിന് ആ രംഗത്ത് വിദഗ്ധരാണ്. അങ്ങനെയുള്ള വൈദഗ്ധ്യം നേടിയ സമൂഹം അങ്ങോട്ട് അംഗീകാരവുമായിട്ട് ചെല്ലും. എന്നെ ഒന്ന് അംഗീകരിക്കേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു ചെന്നാൽ ആരും അംഗീകരിക്കാൻ തയ്യാറാകുകയില്ല. അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത. ഇതൊരു വലിയ പരിപാടിയായതുകൊണ്ട് അത്തരം ആശയങ്ങൾ വല്ലാതെ വരില്ല. പക്ഷേ വരുന്ന ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിന് ചേരുന്നതാണെങ്കിൽ സ്വീകരിക്കുന്നൊരു പ്രയാസം ഉണ്ടാവില്ല. ആ നില തന്നെയാണ് സ്വീകരിക്കുക. പക്ഷേ വലിയ വലിയ തോതിൽ ആശയങ്ങൾ വരില്ല എന്ന് നമ്മൾ കാണുന്നതായിട്ട്. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്താണ് നടക്കുന്നത്. ഒരാളിത്തിന്റെ മേലെ ചാടി വരികയാണ്. ഈ ചാടി വരുന്നയാളെ ചില ചെറുപ്പക്കാരും കൂടി അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്, അങ്ങോട്ട് തള്ളി മാറ്റുന്നുണ്ട്. അത് രക്ഷിക്കാരല്ലേ, ജീവൻ രക്ഷിക്കാരല്ലേ. ജീവൻ അപകടപ്പെടുത്താനുള്ള തരത്തിൽ ചാടി വരുമ്പോൾ അതിനെ നല്ല ബലം പ്രയോഗിച്ച് തന്നെ അങ്ങോട്ട് മാറ്റണമല്ലോ. ആ മാറ്റലാണ് നടക്കുന്നത്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ ആ ബസ്സിന്റെ മുമ്പിലിരിക്കുകയല്ലേ, എന്റെ കൺമുന്നിലല്ലേ നടക്കുന്നത്. അവരിങ്ങനെ തള്ളി മാറ്റുകയാണ് അയാൾ. ഇതെല്ലാം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്ന കാര്യമല്ലേ. അതൊരു അക്രമമാണ്.
അത് ബസിന്റെ മുന്നിലേക്ക് ചാടി അയാൾ അപകടപ്പെടാതിരിക്കാനുള്ള ജീവൻ രക്ഷിക്കാനുള്ള മാർഗ്ഗമാണ്. അവിടെ നിങ്ങൾക്ക് വേദന വെച്ചോ നോക്കിയിട്ട് കാര്യമില്ല, അയാളെ പെട്ടെന്ന് തള്ളി മാറ്റലാണ് പ്രധാനം. ഒരു തീവണ്ടി വരുന്നു, ഒരാൾ അവിടെ കടന്നുപോയി, അയാൾ എടുത്തെറിയില്ല, ചിലപ്പോ അയാൾ എടുത്തെറിഞ്ഞാൽ അയാൾക്ക് അപകടം പറ്റുമെന്നാണോ ചിന്തിക്കുക? അയാൾ ജീവൻ രക്ഷിക്കുന്നതല്ലേ പ്രധാനം. ആ ജീവൻ രക്ഷാ രീതിയാണ് DYFA സ്വീകരിച്ചത്. അത് മാതൃകാപരമായിരുന്നു. ആ രീതികൾ തുറന്നു പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ബാക്കി നാളെ ആകാം മതി മതി. തമിഴ്നാടിന്റെ തനത് ബിരിയാണി രുചി ഇനി തിരുവനന്തപുരത്തും. റോയൽ ചെന്നൈ ബിരിയാണി വെറും 99 രൂപയ്ക്ക് അൺലിമിറ്റഡ് ബിരിയാണി റൈസ്. മതിവരുവോളം മനസ്സും വയറും നിറയ്ക്കുവാൻ രാജകീയമായൊരു റോയൽ ബിരിയാണി. ഗവൺമെന്റ് ലോ കോളേജിന് സമീപം കോർട്ടിയൽ എസ്റ്റേറ്റ് ഫ്ലാറ്റിന് എതിർവശം തിരുവനന്തപുരം. ഫോൺ 85 90 40 77 31.